അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. 14 കൊലപാതകങ്ങൾ, അതും കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്. ഇത്രയും കാലം എങ്ങനെയാ പിടികൊടുക്കാതെ രക്ഷപ്പെട്ടത്? ഓരോ കൊലപാതകവും കഴിഞ്ഞ് ഞാൻ ഒന്നരയോ രണ്ടോ കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും. റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്ന്, വേട്ടയെ അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ചക്കല്ലേ മേത അടുത്തിരിക്കുന്ന കൃഷ്ണ നോക്കടാ. മാധവ് സുഗുണനാ. ഇന്ന് വിഷുവാണ്, കുരുത്തക്കടിനൊന്നും പോരുത്. കൈനീട്ടോ, കാശൊന്നുമില്ലേ. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവോ, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവനെപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വാച്ച് ചെയ്തോണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല, ഡ്രസ്സല്ല, തൂവൽ, തൂവൽ. പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്? തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കണ്ടേ? ഇത് കിളികൾ കുളിക്കുന്ന സീസണാ. വ്യത്യസ്തങ്ങളായ കുളികള്, കിളികൾ. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്ക്. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ട്. പട്ടി, ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളു, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഉമ്മച്ച, ഹൈവേയില് കൂടപ്പറപ്പുകളെയും കൂട്ടി ആമ്പിള്ളാരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് അടക്കാൻ നിക്കല്ലേ, ഒടച്ച് കൈ തെരഞ്ഞു. ദൈവമേ, ഈ വർഷത്തെ കണി അലമ്പല്ലേ. എടാ, നിന്റെ 4:30 വിളക്ക് സെറ്റ് ചെയ്തൊക്കെ പറഞ്ഞില്ലേ? 4:30 ആയല്ലേ ഉള്ളു. ഞാനിപ്പോ 5 അലാം വെച്ചത് 4:30 അടിച്ചു. ആ, എന്റെ ടൈം ഞാൻ മാറ്റിയായിരുന്നു. പറഞ്ഞു മാറിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ച മതിയടേ, നിന്റെ കാര്യമൊക്കെ ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട്. ഞങ്ങളും നോക്കുന്നുണ്ട്. അതാരപ്പോ ഈശ്വര കലർന്നു. ആഹാ, അല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. ആ പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായി ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? ശക്തിയില്ലാമ യവനും ഇല്ല. ശിവനാണേലും കൊള്ള, ശക്തിയാണേലും കൊള്ള, രാത്രി വല്ലതും കഴിക്കണമെങ്കിൽ അരി വേണം. ആരാന്ന് വെച്ചാ പോയി വാങ്ങിച്ചോണ്ട് വാ, എന്നിട്ട് മതി ബാക്കി കാര്യം. കഴിഞ്ഞ ആഴ്ച ഞാനല്ല അടി വാങ്ങിയ പോലീസുകാരെ, ഈ പ്രാവശ്യം. കർത്താവേ, ആ പോയ സാധനം ഒരു കേടുപാടും കൂടാതെ തിരിച്ചെത്തിക്കണേ. നാണല്ലോ മുഖത്തെ ഈ മീശ വെച്ച് നടക്കാൻ. മീശ വച്ചതല്ല, തന്നെ ഉണ്ടായതാ. ഓ തമാശ, മീശ ആൺകുട്ടികളുടെ ലക്ഷണ, തനിക്കത് ചേരില്ല. അതാണ് കുട്ടിയുടെ ഏട്ടനത് പഠിച്ചു കളഞ്ഞത്. കഴിഞ്ഞ വാലൻസിക്ക് ഗിഫ്റ്റ് തന്നെ തുറന്ന് എന്റെ ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഇത്
ഞാൻ എന്ത് ചെയ്യാന, വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവും. ഓ എന്തൊരു ചൂട്, എന്തൊരു ചൂട്. പടച്ചോനെ പുഴിയും കൊല്ലാനുള്ള പ്ലാനാണോ? ചിക്കന്റെ മണം. ഇന്ന് ഇവിടെ ചിക്കനാ, ഞാൻ പൊളിക്കും. ഇവിടുന്നായിരുന്നു എനിക്ക് ഒരു സൈഡ് വെന്ത്, ഇനി തിരിഞ്ഞാടാ. നീ എന്താടാ കരുതിയത്? നാലും മാറ്റി തോക്കിന്റെ കേസിൽ ഡുഡുവിനെ പിടിച്ച് അകത്തിടുന്ന കള്ള പാട്ടി തെണ്ടി നിന്നെ കൊന്നു കത്തിക്കും. ആ തീയിൽ ഇവിടെ ഞാൻ ചുട്ടു തിന്നും. ഇവിടെ നേരം കൊണ്ടുവന്നു. എക്സ്ക്യൂസ് മീ, കുട്ടി ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്.